ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വളരെ പ്രതീക്ഷയോടെ വിഷ്ണു സത്യഭാമയുടെ മുന്നിലെത്തി അമ്മയല്ലേ ഇന്നലെ പറഞ്ഞത് കളക്ടറെ കാണുമെന്ന് എന്തൊക്കെ വിഷ്ണു സത്യഭാമയെ ആ കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇത് കേട്ടുകൊണ്ട് ശ്യാമ മുകളിൽ നിൽക്കുകയായിരുന്നു ആ വാർത്ത കേട്ടതും പെട്ടെന്ന് ഒരു ടെൻഷനോടെ നിൽക്കുകയാണ് ശ്യാമ വാ അമ്മേ പോകാം എന്ന് പറഞ്ഞ് വിഷ്ണു പോകാൻ തുടങ്ങുന്നു എന്താ അമ്മേ പോകുന്നില്ലേ എന്ന് ഒന്നുകൂടി വിഷ്ണു സത്യഭാമയോട് ചോദിക്കുന്നുണ്ട് എന്നാൽ സത്യഭാമ എന്ന് വിളിക്കുന്നുണ്ട് വിഷ്ണു ചോദിക്കുന്നു കാർ ഇറക്കാനാണെങ്കിൽ ഞാനുണ്ടല്ലോ പിന്നെന്തിനാ പിള്ളച്ചേട്ടനെ വിളിക്കുന്നത് ഞാനെടുത്ത് മാറ്റിയിടാന്നേ ആ സമയം ശ്യാമയും കൂട്ടി പപ്പിമോളെ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് വീണ്ടും പിള്ളയെ വിളിക്കാണ് സത്യഭാമ പിള്ളയെ കളക്ടർ എന്താണ് പറഞ്ഞതെന്ന് സത്യഭാമ്മ പിള്ളയോട് ചോദിക്കുന്നു കളക്ടർ മേഡമായിട്ട് നേരിട്ട് സംസാരിക്കാൻ പറ്റിയില്ല പി എയുമായിട്ടാണ് സംസാരിച്ചത് കളക്ടർ മേഡം നല്ല ബിസിയാണെന്നാണ് പറഞ്ഞത് ഒരാഴ്ചത്തേക്ക് വേറെ അപ്പോയിൻമെൻ്റ് ഇല്ലെന്ന് കളക്ടർ മേഡത്തിന് നേരത്തെ ചാർട്ട് ചെയ്ത പ്രോഗ്രാം ഉണ്ടല്ലോ കുഞ്ഞേ എനിക്ക് വിഷ്ണുവിനോടും പറയുന്നുണ്ട് പിള്ള എന്നാൽ ഈ കാര്യം അറിഞ്ഞ് വിഷ്ണു ആണെങ്കിൽ വല്ലാത്ത അസ്വസ്ഥനാണ് മിക്കവാറും ഒഫീഷ്യൽ പ്രോഗ്രാംസ് ആയിരിക്കും പിന്നെ ഏതെങ്കിലും ചടങ്ങിൽ ചീഫ് ഗസ്റ്റായും ഉദ്ഘാടകയായിട്ടൊക്കെ പങ്കെടുത്തെന്നിരിക്കും അഞ്ചോ പത്തോ മിനിറ്റ് ഒരു ദിവസം തന്നെ ഒരു ജില്ലയിൽ മൂന്നും നാലും പ്രോഗ്രാംസൊക്കെയാണ് എല്ലായിടത്തും എത്തണ്ടേ അല്ല ഇതിപ്പോ കാണാൻ പറ്റില്ലേ എന്ന് ഒന്നുകൂടി വിഷ്ണു ചോദിക്കുന്നു എടാ അടുത്ത ആഴ്ച എങ്കിൽ ആഴ്ച കാണാം എന്ന് സത്യഭാമ പറഞ്ഞപ്പോൾ വിഷ്ണു പറയുന്നു ഏ അതിപ്പോ എങ്ങനെ ശരിയാകും എന്റെ അമ്മയെ അവരെ അമ്മയുടെ ജീവൻ രക്ഷിച്ചതല്ലേ അതിന്റെ നന്ദി ഒരാഴ്ച കഴിഞ്ഞ് പറഞ്ഞാൽ മതിയോ എന്നാ പിന്നെ ഒരു വർഷം കഴിഞ്ഞ് പറയാം എന്നിട്ടത് കളക്ടറിനെ ഓർമ്മ പോലും കാണില്ല അവിടേക്ക് പൊന്നിയും വരുന്നുണ്ട് അമ്മയുടെ എന്താച്ച ഒന്ന് പറഞ്ഞു കൊടുക്ക് നന്ദി എന്നുള്ള വാക്കിന്റെ വില എന്താണെന്ന് എന്നൊക്കെ പറഞ്ഞ ഒരു വെപ്രാളത്തിലാണ് വിഷ്ണു അമ്മേ ഒരാൾ നമുക്ക് ഒരു ഉപകാരം ചെയ്താലേ തിരിച്ച് താങ്ക്സ് എന്ന് പറയണം അവരത് ആഗ്രഹിക്കുന്നുണ്ടാവില്ല പക്ഷേ അവർ ചെയ്തത് നാം അറിഞ്ഞുവെന്നും നമുക്കതിൻ്റെ നന്ദിയുണ്ടെന്നും നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കണം അല്ല അച്ഛാ എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു പറയുമ്പോൾ ഈ വിഷ്ണുവിന് ഇത് എന്താ പറ്റിയത് അങ്ങനെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് രാഘവൻ കോടി രൂപയല്ലല്ലോ നന്ദി എന്നുള്ള ഒരു വാക്കല്ലേ എന്താ ഇപ്പോൾ അതിനൊരു നഷ്ടം ഒന്നുമില്ലെങ്കിലും അമ്മയുടെ ജീവൻ രക്ഷിച്ച ആളല്ലേ പിള്ളച്ചേട്ട പിള്ളച്ചേട്ടൻ കേക്ക് വേറെല്ലാം എന്തെല്ലാം നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു എന്നെ മുഖപരിചയം പോലുമില്ല എന്നിട്ട് സ്റ്റേജിൽ നിന്ന് സ്റ്റേഷനിൽ നിന്ന് മോചിപ്പിച്ചു പോലീസ് കെടിച്ചമച്ച എല്ലാത്തിനും എനിക്ക് ജാമ്യവും തന്നു എന്തിനെ അമ്മയുടെ തോക്കിന്റെ ലൈസൻസ് വരെ തിരിച്ചു കൊടുത്തു ഇത്രയൊക്കെ ഒരു കളക്ടറെ കൊണ്ട് ചെയ്യാൻ പറ്റൂ എടി പപ്പി ഒന്നും വേണ്ട നമ്മുടെ വിഷ്ണുലകം ഹോട്ടൽ ആ പ്രവർത്തിക്കുന്നത് ആ കളക്ടർ മേഡം കാരണമല്ലേ നീ എന്താ ഒന്നും മിണ്ടാത്തതെന്ന് പപ്പിയോട് വിഷ്ണു ചോദിക്കുന്നു അല്ലെങ്കിൽ നഗരസഭക്കാർ ആ സ്ഥലം കെട്ടി കെട്ടിടവും ഇടിച്ചു നടിച്ച് നികത്തിയിട്ട് ശ്മശാനമുണ്ടാക്കിയനെ ആയിരുന്നു സ്ഥലം നമ്മൾ കയ്യേറിയതിന് നിന്റെ സത്യാമിപ്പോ ജയിലിലായേനെ നന്ദി വേണമോളെ നന്ദി അല്ലാതെ എന്നൊക്കെ വിഷ്ണു പപ്പിയോട് പറയുന്നു ഇതെല്ലാം കേട്ടിരുന്ന രാഘവൻ പറയുന്നു ഡാഡാ നീ ഇതിനാ ഈ കൊച്ചുകുട്ടിയോട് ഇതൊക്കെ പറയുന്നത് അയ്യോ അല്ല കളക്ടർ മേഡത്തിനോട് അമ്മ ഒരു നന്ദി പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പം കുറച്ച് ഇമോഷണൽ ആയി പോയി ആരും ഇമോഷണൽ ആയി പോകും എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു പറയുന്നുണ്ട് എടാ കാണാനോ നന്ദി പറയാനോ എനിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ അങ്ങനെ എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ മേഡത്തിന് സമയമില്ലാഞ്ഞിട്ടല്ലേ എന്ന് സത്യഭാമ അമ്മ കണ്ടൊരു നന്ദി വാക്ക് പറയാൻ എത്ര സമയം വേണം കുഞ്ഞേ കളക്ടർ അമ്മയുടെ ഷെഡ്യൂള് നമ്മൾ പറയുന്നത് പോലല്ല നേരത്തെ തീരുമാനിച്ചതിൽ മാത്രമേ അവർ പങ്കെടുക്കൂ അപ്പോയിൻമെൻ്റ് ഫിക്സ് ചെയ്തവരെ അവർ കാണൂ ഷെഡ്യൂള് തെറ്റുന്നത് എന്തെങ്കിലും അത്യാഹിതമോ ദുരന്തമോ ഉണ്ടാവുമ്പോഴാണ് അത് സത്യമ്മയ്ക്ക് അറിയാമല്ലോ എന്നൊക്കെ പിള്ള നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്കൊരു ഫങ്ഷൻ വെച്ചിട്ട് അതിലേക്ക് കളക്ടറെ ക്ഷണിച്ചാലോ എന്നെ വിഷ്ണു പറഞ്ഞപ്പോൾ ഇവൻ എന്തൊക്കെയായി പറയുന്നത് എന്നെ രാഘവൻ ചോദിക്കുന്നു വിഷ്ണു മോൻ ആ പറഞ്ഞത് ഒരു ബുദ്ധിയാണ് എന്നെ പിള്ള പറയുന്നുണ്ട് ഒരു ചടങ്ങിനെ ക്ഷണിച്ചാൽ അഞ്ചോ പത്തോ മിനിറ്റ് കളക്ടർ മാറ്റി വെച്ച് നിൽക്കും അല്ല ഇപ്പോൾ അമ്മയ്ക്ക് കണ്ടിട്ട് ഒരു നന്ദി പറഞ്ഞാൽ പോരെ അഞ്ച് അതിന് ഒരു അഞ്ചോ പത്തോ മിനിറ്റേക്ക് ധാരാളം അല്ലേ എന്ന് വിഷ്ണു പക്ഷേ എന്ത് ഫങ്ഷന് വിളിക്കടാ എന്നിങ്ങനെ സത്യ ചോദിക്കുന്നുണ്ട് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിങ്ങനെ ആലോചിക്കുകയാണ് വിഷ്ണു രാഘവനൊക്കെ ആലോചിക്കുന്നു അടുത്ത മാസമാണെങ്കിൽ നമ്മുടെ ഹോട്ടലിലെ ഏഴാം വാർഷികത്തിന് ക്ഷണിക്കാമായിരുന്നു വിഷ്ണു ലോകത്തിൻ്റെ ആറ് വർഷം മുമ്പ് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് ആ ഹോട്ടൽ തുടങ്ങിയത് അത് തന്നെ മതി അത് തന്നെ എന്ന് വിഷ്ണു അത് ഒരു മാസം കഴിഞ്ഞിട്ടല്ലേ എന്ന് സത്യഭാമ ആരാ ഇപ്പോൾ പറഞ്ഞത് അതിന് ഒരു മാസം കാത്തിരിക്കണമെന്ന് എൻ്റെ അമ്മേ നമുക്ക് ഇപ്പോൾ ഈ മാസം നടത്തിക്കൂടെ ഓഗസ്റ്റ് പത്തൊമ്പതിന് ഇനിയിപ്പോൾ ആരെങ്കിലും ചോദിക്കാൻ വരുമോ നമ്മളല്ലേ തീരുമാനിക്കുന്നത് ഇത് കേട്ട് രാഘവൻ പറയുന്നുണ്ട് അത് ആലോചിക്കാവുന്നതാണെന്ന് എന്നാൽ ഇതൊക്കെ കേട്ട് ക്ഷ്യാമ ടെൻഷനിലാണ് പക്ഷേ രാഘവേട്ട അത് വലിയൊരു ഗ്രാൻഡ് ഫങ്ഷനിലേ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ എന്റെ സത്യഭാമ പറഞ്ഞപ്പോൾ വിഷ്ണു പറയുന്നു അതെ അമ്മ നമ്മളെ മനസ്സ് വെച്ചാ എല്ലാം നടക്കൂലേ എന്തായാലും ഒരു മാസം കഴിഞ്ഞ് ചെയ്യാവുന്നതല്ലേ അപ്പോൾ നമുക്കിപ്പോൾ തന്നെ ചെയ്യാമെന്നേ പിള്ള എന്ത് പറയുന്നു എന്ന് പിള്ളയോട് ചോദിക്കുന്നുണ്ട് സത്യഭാമ പിള്ള ഒരു പുഞ്ചിരിയോടെ പറയുന്നു എല്ലാവരും കൂടി ഒന്ന് ഉത്സാഹിച്ചാൽ നടക്കും സത്യമേ അപ്പോഴേ നമുക്കൊരു കാര്യം ചെയ്യാം കളക്ടർ മേഡത്തിനെ നമുക്ക് ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിക്കാം അങ്ങനെയാണെങ്കിൽ വേരി വെച്ച് അമ്മയ്ക്ക് മാലയിട്ട് സ്വീകരിക്കുകയും പരസ്യമായി നന്ദി പറയുകയും ഒക്കെ ചെയ്യാമല്ലോ എനിക്ക് വിഷ്ണു പറയുന്നുണ്ട് വളരെ ആകാംക്ഷയോടെയും വളരെ ഒരു ഉത്സാഹത്തോടെയും ഇരിക്കുകയാണ് വിഷ്ണു അങ്ങനെയാണെങ്കിൽ കളക്ടർ മേഡത്തിനെ ഒന്ന് കാണാം എന്ന് സത്യഭാമയും പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് അത് അങ്ങനെ തന്നെ തീരുമാനിക്കാമല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ പപ്പി ചോദിക്കുന്നു വലിയ ആഘോഷമാണോ സത്യാമയെന്ന് അതേ മോളെ പാട്ടും ഡാൻസും കളിയും ചിരിയും ഒക്കെയുണ്ടെന്ന് സത്യഭാമ ആഹാ കൊള്ളാലോ എന്ന് പപ്പയും പറയുന്നു അങ്ങനെ അവർ സന്തോഷത്തോടെ ഇരിക്കുന്നു പിള്ളേ എല്ലാം ഗംഭീരമായിരിക്കണം ജില്ലാ കളക്ടർ ചീഫ് ഗസ്റ്റായിട്ട് വരുന്ന ചടങ്ങാണ് എന്ന് സത്യഭാമ ഭാമ അത് നീ തന്നെ തീരുമാനിച്ചാൽ മതിയോ ഒരാഴ്ചത്തെ പ്രോഗ്രാം ചാർട്ട് ചെയ്തിരിക്കുന്നല്ലേ ഇപ്പോൾ പറഞ്ഞത് മേഡത്തിന് ഒഴിവുണ്ടോ എന്ന് കൂടി നോക്കണ്ടേ അല്ല ആ കുട്ടിയുടെ പേരെന്താണ് കളക്ടറുടെ പി എയുടെ എന്ന് സത്യഭാമ പിള്ളയോട് ചോദിക്കുന്നു അനുപല്ലവിയെന്ന് അദ്ദേഹം പറഞ്ഞു കൊടുത്തു ഇതേ സമയം ഷാലിനി ശാരദാമയുടെ വീട്ടിലിരിക്കുകയായിരുന്നു ഫയലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കൂടെ ഉണ്ട് അനുപല്ലവിയുമുണ്ട് ഉണ്ട് അപ്പോഴാണ് സത്യഭാമ അനുപല്ലവിയുടെ ഫോണിലേക്ക് വിളിച്ചത് ആ കോൾ എടുക്കാൻ ശാലി പറയുന്നു അങ്ങനെ ഫോൺ ഫോണെടുത്തു നമസ്കാരം എന്ന് അനുപലവി പറഞ്ഞപ്പോൾ തന്നെ ശാരദാമയും ഷാലിയും ഒന്നും ഞെട്ടി കുട്ടി ഞാൻ കളക്ടറോട് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നെ സത്യാമ്മ പറഞ്ഞപ്പോൾ അനുപല്ലവി പറയുന്നുണ്ട് സോറി സത്യാമ്മ ഈ ആഴ്ച മുഴുവനും തിരക്കാൻ ഞാൻ പറഞ്ഞതല്ലായിരുന്നോ മേഡം ഇപ്പോൾ എവിടെയുണ്ടെന്ന് ചോദിക്കുന്നുണ്ട് ഷാലിനി സോറി സത്യഭാമ ചോദിക്കുന്നു അനു പറയുന്നു മേഡം വീട്ടിൽ തന്നെ ഉണ്ടെന്ന് പക്ഷേ ഈ ആഴ്ചത്തെ പ്രോഗ്രാം മൊത്തം ചാർട്ട് ചെയ്ത് കഴിഞ്ഞു ഒട്ടും ഒഴിവില്ല അടുത്ത ആഴ്ച മറ്റോ നോക്കാമെന്ന് അനു പറഞ്ഞപ്പോൾ സത്യഭാമ പറയുന്നു നോക്കൂട്ടി ഞാൻ പറയുന്നേ ഒന്ന് കേക്ക് ഞങ്ങൾക്കൊരു സ്റ്റാർ ഹോട്ടൽ ഉണ്ടെന്ന് അറിയാലോ വിഷ്ണുലോകം അതിന്റെ ഏഴാം വാർഷികം നിശ്ചയിച്ചിരിക്കുകയാണ് അടുത്ത ദിവസം സോറി സത്യാമയ അതിൽ പങ്കെടുക്കാൻ സമയമുണ്ടാവും തോന്നുന്നില്ല എന്നാ അനു പറഞ്ഞപ്പോൾ ഷാലി ഇങ്ങനെ ടെൻഷനോട് വിചാരിക്കുന്നു സത്യാമ്മ എന്റെ ആ നേരിട്ട് വിളിക്കുന്നത് എന്തെങ്കിലും പ്രശ്നത്തിനായിരിക്കോ കളക്ടർ മേഡത്തിന് ഒന്ന് ഫോൺ കൊടുക്കൂ ഒരു രണ്ടേ രണ്ട് മിനിറ്റ് എന്ന് സത്യഭാമ പറയുന്നു മേഡം സത്യാമ്മയാണ് ഒരു രണ്ട് മിനിറ്റ് സംസാരിക്കാൻ സമയമുണ്ടോ എന്ന് ചോദിച്ചു എന്ന് അനു ഷാലിയോട് ചോദിക്കുന്നുണ്ട് ഷാലിനി അമ്മയെ നോക്കി വന്ന് മിണ്ടാതിരിക്കുകയാണ് ശാരദ അമ്മ എന്തായെന്ന് ശാലി വിഷ്ണു സത്യാമ്മയോട് ചോദിക്കുന്നുണ്ട് വെയിറ്റ് ചെയ്യാണെന്ന് സത്യഭാമ പറയുന്നുണ്ട് ഷാലിനി അനുവിൻ്റെ കയ്യിൽ നിന്ന് ആ ഫോൺ വാങ്ങി ആ ഫോണിലെ പേര് ടൈപ്പ് ചെയ്തിരിക്കുന്നത് നോക്കുന്നുണ്ട് ഷാലിനി എന്നിട്ട് ആ ഫോണ് ഫോണിൽ സംസാരിക്കാനായി അപ്പുറത്തേക്ക് പോകുന്നു സൗണ്ട് മാറ്റി ഫോണിൽ ഇങ്ങനെ ഒരു സാരി തുമ്പൊക്കെ വെച്ചിട്ട് ഷാലിനി ഹലോ എന്ന് വിളിച്ചു ഹലോ കളക്ടർ മേഡം എന്ന് സത്യഭാമയും ശാരദാമയും ഷാലിയുടെ അടുത്തേക്ക് വന്നു മേഡം ഞങ്ങൾക്ക് നിങ്ങളെ കാണണമെന്നും സംസാരിക്കണമെന്നും വലിയ ആഗ്രഹമായിരുന്നു ഇപ്പോഴാണ് അതിനൊരു സാഹചര്യം ഉണ്ടായത് എന്നൊക്കെ സത്യഭാമ്മ പറഞ്ഞപ്പോൾ ഷാലി പറയുന്നുണ്ട് പറഞ്ഞോളൂ മേഡം ഞങ്ങൾക്ക് ഒരു ഹോട്ടലുണ്ട് വിഷ്ണുലോകം ആ ഹോട്ടലിൻ്റെ ഏഴാം വാർഷിക ആഘോഷമാണിപ്പോൾ കുട്ടികളുടെ കലാപരിപാടികളൊക്കെയായിട്ട് വലിയൊരു ആഘോഷമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് സമൂഹത്തിന്റെ എല്ലാ മേഖലയിൽ നിന്നുമുള്ള വി വി ഐ പിസ് ചടങ്ങിന് വരുന്നുണ്ട് മാഡം ഞങ്ങളുടെ ചീഫ് ഗസ്റ്റായി വര വരണമെന്നാണ് ഞങ്ങളുടെ എല്ലാം ആഗ്രഹം എന്നെ സത്യഭാമ പറഞ്ഞപ്പോൾ ഷാലി പറയുന്നു അത് ഈ ആഴ്ചത്തെ പ്രോഗ്രാംസ് മുഴുവൻ അത്രേ പറഞ്ഞപ്പോൾ സത്യഭാമ പറയുന്നു അത് ചാർട്ട് ചെയ്തിരിക്കുകയാണെന്ന് പി എ പറഞ്ഞു ഒരു അല്പസമയം അത്രേ വേണ്ടോ സമ്മതിക്കണേ എന്ന് പ്രാർത്ഥനയിലിരിക്കുകയാണ് വിഷ്ണുവും മേഡം മേഡത്തെ ഒന്ന് നേരിൽ കാണേണ്ട ആവശ്യവും തീർത്താൽ തീരാത്ത നന്ദിയുണ്ട് ആ നനിയും ഒക്കെ ഒരു സ്വീകരണമായിട്ട് പ്ര പ്രകടിപ്പിക്കണം എന്നുണ്ട് എന്നെ സത്യഭാമ പറഞ്ഞപ്പോൾ ഷാലി പറയുന്നുണ്ട് മനസ്സിലായില്ല മേഡം ആ ഹോട്ടൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നതും ഏഴാം വാർഷികം ഇപ്പോൾ ആഘോഷിക്കുന്നതും മേഡത്തിന്റെ ഒരു നല്ല മനസ്സുകൊണ്ട് മാത്രമാണ് മേഡം ഓർക്കുന്നുണ്ടോ എന്നറിയില്ല അറിയില്ല വിഷ്ണുലോകം നിൽക്കുന്നത് സർക്കാർ ഭൂമിയിലാണെന്ന് പറഞ്ഞ് ഒരു കുത്തിതിരിപ്പുണ്ടാക്കാൻ നോക്കി കോർപ്പറേഷനിലെ ആൾക്കാർ അന്ന് അവർ വിചാരിച്ചതുപോലെ സംഭവിച്ചിരുന്നെങ്കിൽ കോർപ്പറേഷൻകാരെ വിഷ്ണുലോകം വളച്ചുകെട്ടി കെട്ടിടം ഇടിച്ചു നിർത്തി ഒരു സർക്കാർ ഭൂമിയാണെന്ന് ബോർഡ് വെച്ചേനയായിരുന്നു അത് മുളയിലേന്നുള്ളിയത് മേഡം അന്ന് തന്ന സ്റ്റേ ഓർഡർ ആണ് അതെന്റെ കടമയല്ലേ എന്ന് ശാലിനി നീതി നടപ്പാക്കേണ്ടത് കടമ തന്നെയാണ് പക്ഷേ മേഡം സ്റ്റേ ഓർഡർ തന്നത് ഒരു രേഖയും പരിശോധിക്കാതെയാണ് ഓർഡറിന് വേണ്ടി വന്ന എൻ്റെ മകനെ നേരിട്ട് കണ്ടതുപോലുമില്ല ഷാലിനി പറയുന്നു ഇത്രയും വർഷം തുടർച്ചയായി കോർപ്പറേഷൻ അംഗീകാരത്തോടെ നടത്തിക്കൊണ്ടുവന്ന ഒരു ഹോട്ടൽ പെട്ടെന്ന് സർക്കാർ ഭൂമിയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കതിൽ ഒരു ദുഷ്ടലാക്കുണ്ടെന്ന് തോന്നി അങ്ങനെയൊക്കെ ശാലിനി പറയുമ്പോൾ അന്നത്തെ ആ സംഭവത്തെപ്പറ്റി ഓർക്കുകയാണ് വിഷ്ണു അന്ന് ഷാലിനി കൊണ്ടുവന്ന ആ ഫുഡും കൊടുത്തതായിരുന്നോ വിഷ്ണുവിന് അത് കഴിച്ചപ്പോഴേ വിഷ്ണുവിന് ഒരു ഡൗട്ട് അടിച്ചതായിരുന്നു ദൈവമേ ആ ഭക്ഷണം എൻ്റെ സംശയം ശരിയായിരുന്നോ ഒരു പക്ഷേ അയാളുണ്ടാക്കിയ ഭക്ഷണമാണ് ഞാൻ കഴിച്ചത് വീണ്ടും സത്യമ്മ പറയുന്നു അത് മാത്രമല്ല മേഡം എല്ലാത്തിനും ഉപരിയായി എൻ്റെ ജീവനു വരെ ഞാൻ മേഡത്തോട് കടപ്പെട്ടിരിക്കുന്നു ഞാൻ ബോറുംകെട്ട് റോഡിൽ കിടന്നപ്പോൾ മേഡവല്ലേ ഒഫീഷ്യൽ വാഹനത്തിൽ എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് തക്ക സമയത്ത് എത്തിച്ചത് കൊണ്ടാണ് ജീവൻ രക്ഷപ്പെടുത്തി രക്ഷപ്പെട്ടതെന്ന് ഡോക്ടർ പറഞ്ഞു അതിപ്പോൾ മനുഷ്യത്വുള്ള ആരും ചെയ്യുന്നതല്ലേ എന്ന് ശാലിനി മനുഷ്യത്വം എല്ലാവരും ചെയ്യില്ല മേഡം മറ്റുള്ളവർ ചെയ്യട്ടെ എന്ന് കരുതി മാറി നിൽക്കും ഒരു കളക്ടറും ഒഫീഷ്യൽ വാഹനത്തിൽ ആപത്തിൽപ്പെട്ട ഒരാളെ വാ ആശുപത്രിയിൽ എത്തിക്കില്ല അത് മാത്രമല്ല ഞാൻ അപകടനില തരണം ചെയ്യുന്നത് വരെ മേഡം അവിടെ കാത്തിരുന്നു അവിടേക്കാണ് മേഡത്തിന്റെ മഹത്വം അങ്ങനെ അങ്ങനെ വാതം വരാതെ ശാലിയുടെ മഹത്വങ്ങൾ പറയുകയാണ് സത്യഭാമ എന്നാൽ ഷാലിയാണ് എന്നറിയാതെയാണ് ഈ പറച്ചിൽ മേഡത്തിനെ ഒരു പൂമാലയെങ്കിലും ഇട്ട് ആദരിച്ചില്ല എങ്കിൽ എൻ്റെ മനസ്സിന് ഒരു സമാധാനവും കിട്ടില്ല അതുകൊണ്ട് അല്പസമയം മേഡം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണം പ്ലീസ് സത്യഭാമ ഇങ്ങനെ ആരോടും റിക്വസ്റ്റ് ചെയ്യാറില്ല പ്ലീസ് ഒരു അല്പസമയം ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് മാറ്റി വെക്കണം എനിക്ക് സത്യഭാമ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുകയാണ് ശാലിനിയോട് ഒടുവിൽ ശാലിനി പറയുന്നു ഞാൻ വരാമെന്ന് താങ്ക് യു എന്ന് സത്യഭാമയും വളരെ സന്തോഷത്തോടെ വിഷ്ണുവും നിൽക്കുന്നു താങ്ക് യു മേഡം നന്ദി പറഞ്ഞാൽ തീരില്ല എനിക്ക് സമയത്ത് ഞാൻ മേഡത്തിൻ്റെ പിയോട് പറഞ്ഞോളാം എന്നാൽ വെക്കുകേട്ടോ എന്നൊക്കെ പറഞ്ഞ് സത്യഭാമ വളരെ സന്തോഷത്തോടെ ഫോൺ വെച്ചു വിഷ്ണുവും വളരെ സന്തോഷത്തിലാണ് എടാ കളക്ടർ മേഡം വരാമനെ സമ്മതിച്ചു എന്ന് വിഷ്ണു സത്യഭാമ പറഞ്ഞപ്പോൾ തന്നെ ഞെട്ടലോടെ ശ്യാമ നിൽക്കുന്നുണ്ട് ബാക്കിയുള്ളവരെല്ലാരും സന്തോഷത്തിലും ഒന്നും മനസ്സിലാകാതെ ശാരദയും സത്യമ്മയെ ആഘോഷത്തിന് സത്യം കൂടി ഞാൻ വിളിച്ചോട്ടെ എന്ന് പപ്പി വിളിച്ചോടി മുത്തേ സത്യം മാത്രമല്ല നിനക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും വിളിച്ചോ എന്ന് സത്യഭാമ പറയുന്നുണ്ട് വിഷ്ണു ആ അവിടെ ചുമരിൽ തൂക്കിയിരിക്കുന്ന ആ ചിത്രത്തിലേക്ക് നോക്കുന്നുണ്ട് ഞാൻ എന്താ ചെയ്യാ എന്നാൽ ശാരദാമ്മ ശാരദാമ്മയോട് ചോദിക്കുകയാണ് ഷാലിനി എന്നാൽ ശാരദാമ്മ പറയുന്നു നീ പോകാൻ സമ്മതിച്ചതല്ലേ പിന്നെ എങ്ങനെയാണ് വേണ്ടാന്ന് വെക്കുന്നത് ഷാലിനി ചോദിക്കുന്നു പിന്നെ സത്യാമ്മക്ക് എന്നോടുള്ള ദേഷ്യം ഇപ്പോൾ സാഹചര്യങ്ങൾ മാറിയില്ലേ മോളെ നീ ചെയ്ത ഉപകാരങ്ങൾ അവർ എണ്ണി എണ്ണി പറഞ്ഞില്ലേ തീർത്താൽ തീരാത്ത നന്ദിയും കടപ്പാടും ഉണ്ടെന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ ശാരദാമ്മ പറഞ്ഞപ്പോൾ ഷാലിനി പറയുന്നു പക്ഷേ അതൊക്കെ ഞാനാണ് ചെയ്തതെന്ന് ശാരദാമ്മയ്ക്ക് അറിയില്ലല്ലോ നീ ചെയ്ത എന്ന് എന്നറിഞ്ഞാൽ ആ ഉപകാരങ്ങൾ എന്താ ഉപകാരങ്ങൾ അല്ലാണ്ടാകുമോ മോളെ നീ കൊടുത്ത സ്റ്റേ ഓർഡർ കൊണ്ടല്ലേ ആ ഹോട്ടലും ഭൂമിയും രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ ആ കേസിൽ ജയിലിൽ പോയി കിടക്കേണ്ടി വന്നേനെ ഇപ്പോ അവരുടെ ജീവൻ രക്ഷിച്ചതും നീ തന്നെ അല്ലേ ഇപ്പതേ ഈ ഹോട്ടലിന്റെ വാർഷികത്തിനെ ക്ഷണിക്കാൻ കാരണവും നീ നീ ഉണ്ടായത് കൊണ്ടല്ലേ ഇത് ചിലപ്പോൾ നല്ലതിനു വേണ്ടി ആയിരിക്കും മോളെ എല്ലാം കലങ്ങി തെളിയാൻ ഒരു വഴി എന്നൊക്കെ ശാരദാമ്മ പറയുന്നു മോളെ ചെല്ലും മോളെ എന്ന് ശാരദാമ്മ പറഞ്ഞപ്പോൾ ഷാലി പറയുന്നു ഉം പോകാം പിന്നീട് കാണിക്കുന്നത് ശ്യാമ മുറിയിലേക്ക് വരുന്നു ബെഡിലാകിയ കളിപ്പാട്ടങ്ങൾ കൊണ്ട് ഇങ്ങനെയെല്ലാം വാരി വലിച്ചിട്ടിരിക്കുന്നു എത്ര തവണ പറഞ്ഞതാ ഈ കളിപ്പാട്ടങ്ങളൊക്കെ അടുക്കി വെക്കണമെന്ന് പപ്പി മോളെ പപ്പി എന്ന് പറഞ്ഞ് പപ്പിയെ വിളിക്കുകയാണ് ശ്യാമ പപ്പി അവിടെ എത്തി എന്താ അമ്മയെ ചോദിച്ചു വന്നു അമ്മ വിളിച്ചോന്ന് ചോദിക്കുന്നു ഇല്ല ഞാൻ വിളിച്ചില്ല എന്ന് ശ്യാമ പിന്നെ ഞാൻ കേട്ടതോ എന്ന് പപ്പിയും കേട്ട പിന്നെ ചോദിക്കേണ്ട ആവശ്യം ഉണ്ടോടി കാന്താരി എന്ന് ശ്യാമയും ഓ അമ്മയും ജോക്കടിച്ച് തുടങ്ങിയോ അങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് പപ്പി ചോദിക്കുന്നത് അമ്മേ ആരായി കളക്ടർ ആരാമേ എന്ന് പപ്പി ചോദിക്കുന്നു പെട്ടെന്ന് ഷാമിയുടെ മുഖം വാടി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഷർമി ചാനൽ